അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. രാവിലെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. സബോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ മുട്ടക്കറി എന്തിൻ്റെ കൂടെ കഴിക്കും എന്നല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നത്, ആക്ച്വലി ഇത് ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുവാണ്. മുട്ടക്കറി വെച്ചതല്ല ഈ ഒരു സംഭവം. ഇതിങ്ങനെ അടയെന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അടയെന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ ഓട്ടട പോലൊന്നുമല്ല, നമ്മുടെ ഓട്ടട പോലെ നമ്മൾ മറ്റേ ഇലയിലുണ്ടാക്കേണ്ട. ഇത് നമ്മൾ ദോശക്കല്ലിൽ തന്നെ പരത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് കുഴച്ച്, ഓട്ടടയുടെ മാവ് പോലെ ഗോതമ്പ് കുഴച്ച് ദോശക്കല്ല് പോലെ പരത്തി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ദോശക്കല്ലിലൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ശ്രീഹരി ഓഫീസിൽ പോകുന്ന സമയങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് കഴിക്കും ഞാനിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ കണ്ടാണിങ്ങനെ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഗോതമ്പൂടി ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ഇലയിൽ അത് ഓട്ടയുടെ പോലെ ആക്കി 4 മണിക്ക് ചായയുടെ കൂടെ മധുരമൊക്കെ വെച്ച് തരും. അതല്ലാതെ ഇലയൊന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ദോശക്കല്ലിങ്ങനെ പരത്തി ഞാനത് പഞ്ചസാര ഇട്ട് നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നിങ്ങനെ കണ്ടു ഇതിങ്ങനെ നല്ല മസാലയുള്ള കറികളുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മുട്ടക്കറിയോ ചിക്കൻ കറിയോ അങ്ങനെയുള്ള കറികളുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണെന്ന് ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പം ഞാനിപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മുട്ടക്കറി സെറ്റാക്കി വെക്കുകയാണ്. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാനൊരു വലിയ സബോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇത്രയും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മുട്ടക്കറിക്കാണേലും മുട്ട റോസ്റ്റിനാണേലും സബോള നന്നായിട്ട് വഴണ്ടാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സബോള. അപ്പോൾ നമുക്കിനിയും ഈ ഒരു അടയുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും പിന്നെ ഉപ്പും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള സംഭവമാണ്. അപ്പോൾ കട്ടിയുള്ള സംഭവം ആകുമ്പം എപ്പോഴും ഒരു കറി രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിത് 4 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം ഇതിങ്ങനെ കുഴച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ പരത്തി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ എൻ്റെ മുകളിലിട്ട് ഞാൻ ചായയുടെ കൂടെ കഴിച്ചിട്ടുണ്ട് നേരത്തെ. ഇപ്പം ഞാൻ ഇതിങ്ങനെ പലയിടത്തും ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്, ഇങ്ങനെ നല്ലൊരു കറിയൊക്കെ വെച്ച്. അപ്പോൾ ശനിയാഴ്ച ഉണ്ട്, രാവിലെ സമയമുണ്ട് നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു, ഞാനിങ്ങനെ നമ്മൾ ഓട്ടടയുടെ അതേ സെയിം കൺസിസ്റ്റൻസി മാവെടുക്കണം. അതായത് കുറച്ച് നമ്മുടെ ഇതുപോലെ നമ്മുടെ ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ ഒരു പരത്താവുന്ന രീതി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക. ഇപ്പം മധുരം നിങ്ങൾ മധുരത്തിൽ ഇത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകവും കൂടെ ചേർത്തായിരുന്നു മിക്സ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പം ഒരു മുട്ടക്കറിയുടെ കൂട്ടത്തിലല്ല കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. ജസ്റ്റ് തേങ്ങ തിരുമ്മിയത് മാത്രം അതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി ഇപ്പം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അപ്പം നമ്മുടെ ഗരം മസാലപ്പൊടി. അപ്പം മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ്. പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മതി ഗരം മസാലപ്പൊടി, അല്ലെങ്കിൽ ഒത്തിരി മസാലയുടെ കുത്തലാവും. കുറച്ച് മുട്ടക്കറിയില്ല, 2 മുട്ടയുടെ മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ഒരു വലിയ സബോള ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, അത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റി ഒരു കുഴമ്പ്, തക്കാളിയും കൂടെ ഒന്ന് വേകണം. ജസ്റ്റ് വഴണ്ടാൽ പോരാ, ആ ഒരു കുഴമ്പ് പരുവത്തിൽ ഇതെല്ലാം കൂടെ ആയാലേ വെള്ളം ഒഴിച്ച് അതൊന്ന് സെറ്റായി വരത്തുള്ളൂ, അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മുട്ടക്കറിക്ക്. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി, തക്കാളിയും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ മുട്ടയും കൂടെ ചേർത്ത്
നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം വറ്റിയും പോലെ എന്നാൽ ഒരു പാകത്തിന് വെള്ളം ആയിരിക്കണം. കാരണം ഇതൊരു ഇതിന് കറി വേണം. ഇങ്ങനെ നമ്മൾ മധുരം ഒന്നും ചേർക്കാതെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുമ്പം അപ്പോൾ അതിന് ഇച്ചിരി കറി ഉണ്ടെങ്കിലേ ഇതിനൊരു ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നമ്മുടെ മുട്ടക്കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്കത് തിളയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ കുറച്ച് നേരം ഒരു 5-8 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എന്തൊന്ന് മാറ്റി വെക്കാം. ചെറിയ ബർണറിലേക്ക് വെച്ച് അത് കുറച്ച് വെച്ച് അതവിടെ ഇരുന്ന് സെറ്റായിട്ട് വരട്ടെ. ഒരു 5-8 മിനിറ്റ് ഇരുന്ന് ലോ ഫ്ലെയിമിൽ തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ അട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേ ആ എണ്ണയൊന്ന് പരത്തിയിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കണം. അപ്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ. കുറച്ച് കഴിയുമ്പോൾ ഞാനതങ്ങ് ഓഫ് ചെയ്യും. ഒത്തിരി അങ്ങ് വെള്ളം വറ്റിപ്പോലെ. അപ്പം കുറച്ച് വെള്ളം കയ്യിലിങ്ങനെ തൊട്ടിട്ട് കുറച്ച് മാവെടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുക. കൈയൊന്നും പൊള്ളത്തേയില്ല, അതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പം പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് അതിങ്ങനെ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. അത് ഷേപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ വലിയ പ്രോയൊന്നും അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഷേപ്പിലൊക്കെ വരത്തുള്ളൂ. അപ്പം നല്ല എപ്പോഴും ഇങ്ങനെ പരത്തിയൊക്കെ അങ്ങനെയുള്ള ശീലമുള്ളവർക്ക്, എപ്പോഴും ഉണ്ടാക്കിയ ശീലമുള്ളവർക്ക് ഇത് കറക്റ്റ് വട്ടത്തിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, നമ്മളത് ചുട്ട് രണ്ട് സൈഡും, അപ്പം നമ്മൾ പരത്തുമ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗവും കൂടെ മേവിച്ച് പിന്നെ അടിഭാഗം വീണ്ടും ഒന്ന് നിങ്ങൾക്കൊന്ന് മൂക്കണമെന്ന് തോന്നുമെങ്കിൽ വീണ്ടും തിരിച്ചിട്ട് മൂപ്പിച്ച് അങ്ങനെ എടുക്കുക. നമ്മൾ ഓട്ടടയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, നമ്മൾ ഇലക്കകത്ത് പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഇലക്കകത്ത് ഇങ്ങനെ വെള്ളം തൊട്ട് തൊട്ട് ഇലക്കകത്ത് പരത്തിയിട്ട് ഇതിങ്ങനെ ഇല മടക്കി ഇതിനകത്ത് വെച്ചല്ലേ നമ്മൾ നമ്മുടെ ദോശക്കല്ലിൽ തന്നെ വെച്ചല്ലേ രണ്ട് സൈഡ് മൂപ്പിച്ചെടുക്കുന്നത്. അതേ സെയിം പ്രൊസീജിയർ തന്നെ ഈ ദോശക്കല്ലിലും ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ഒരു ഇത് ഇച്ചിരി കട്ടിയുള്ള സംഭവമാണ്, നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ആ ക്വാണ്ടിറ്റി ദോശ കഴിക്കുന്ന ഒരു അത്രയൊന്നും കഴിക്കേണ്ടി വരത്തില്ല. അതിലും കുറച്ച് എനിക്കൊക്കെ രണ്ടെണ്ണം തന്നെ ധാരാളമാണ്. രണ്ടെണ്ണവും ഈ ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടെങ്കിൽ വയറ് നിറയും നല്ല പോലെ. അപ്പം ആ ഒരു രീതിയിലാക്കിയെടുക്കുക. പക്ഷേ ഇതിനൊരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കണം. ചൂടാറിപ്പം ഞാൻ ഒരെണ്ണം എനിക്ക് എക്സ്ട്രാ വന്നപ്പം കുറച്ച് ചൂടാറിപ്പോയി. അപ്പം പക്ഷേ അതിനൊരു ടേസ്റ്റ് ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഇത് ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയും ഇതും അടിപൊളിയാണ്. ചപ്പാത്തിയല്ല, ദോശയല്ല, പക്ഷേ ഒരു രസമുണ്ട്, ഒരു വ്യത്യാസമായ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല ഉഗ്രനൊരു മുട്ടക്കറിയും ഈ ഒരു അടയും കൂടെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. വല്ലപ്പോഴൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ലഞ്ച് ഞാൻ അധികം ഒന്നും പ്ലാൻ ചെയ്തില്ല. കാരണം വെള്ളിയാഴ്ച ശ്രീഹരിയുടെ പിറന്നാളായതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതിൻ്റെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. കുറേ എന്ന് വെച്ചാൽ അവിയലും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചായിരുന്നു, വീക്കെൻഡൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാനതൊരു വറുത്തരച്ച്, തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വെച്ചു. പക്ഷേ അതിൻ്റെ ഇത് ഞാനിവിടെ കാണിക്കുന്നില്ല. കാരണം എന്താ, ഞാനത് ഷോർട്സിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിന് ഈ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ടിടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി, തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ അതിന് ഒന്ന് 6 സെറ്റ് ആവണം, എന്നാലേ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവത്തുള്ളൂ. അപ്പം ഊണിന് ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ. കുറച്ച് അവിയലും തോരനും പച്ചടിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചില്ല ചിക്കൻ കറി ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഊണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ
ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നേകാലിൻ്റെ സിനിമയായിരുന്നു. മൂന്നേകാലിന് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ടർബോ. ടർബോ കാണാൻ വേണ്ടിയിട്ട് 3:05 ഉണ്ട് കുറച്ചു നേരം വിശ്രമിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ വളരെ ആങ്ങിത്തൂങ്ങി ഇറങ്ങാനുള്ള മെയിൻ കാരണം ഫസ്റ്റ് ഡേയുടെ ഇതൊക്കെ റിവ്യൂ ഒക്കെ വന്നപ്പം ടർബോ വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതോ തോന്നല് തോന്നി. കാരണം വലിയ രസമില്ല എന്നൊക്കെ പറഞ്ഞു, പലരും പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു പ്രതീക്ഷയോടല്ല സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആങ്ങിത്തൂങ്ങിയാണ് പോയത്. വലിയ ഒരു കാര്യത്തിലല്ല പോയത്. അപ്പോൾ 3:05 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3:05 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷേ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും റോഡിലില്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ലേറ്റ് ആയില്ല. ഞങ്ങൾക്ക് ചെന്ന് കയറിയപ്പോൾ ഇൻട്രോ തുടക്കത്തിൽ കുറച്ച് ഭാഗമൊന്നും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലോക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എത്തത്തുള്ളായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഒരു ഭാഗത്തൊന്നും ബ്ലോക്കില്ലായിരുന്നു. ഔട്ടർ റിംഗ് മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായി കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പം അങ്ങനെ എലമെൻസ് മോളിലെത്തി. ഒരു 3:30 ആകാറായപ്പോഴത്തേനും എലമെൻസ് മോളിലെത്തി. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് പോയി. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണ്ട കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വലിയ ധൃതി പിടിക്കാഞ്ഞത് എന്തോ വലിയൊരു ആദ്യം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിവ്യൂ ഒക്കെ വന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പോയി. അതുകൊണ്ട് കാണാനുള്ള ആ ഒരു ഇതങ്ങ് പോയി. അതുകൊണ്ട് ഞങ്ങൾ വലിയ തിരക്ക് പിടിച്ചില്ല. പതിയാണ് എന്താ ചെന്നു ഇതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പി വി ആറിലെത്തി നേരെ ഞങ്ങൾ കയറുകയാണ് ചെയ്തത്. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയെന്ന് മനസ്സിലാണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ടർബോയ്ക്ക് കയറും. പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രോയുടെ തുടക്കം ഒന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷേ സിനിമ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിപ്പം ഇൻ്റർവെല് ടൈമാണ്. ഇൻ്റർവെല് ടൈമിന് ഞങ്ങൾ ഒരു 4 മണി സമയമൊക്കെ ആയി. 4:45 ഇൻ്റർവെല്ലായപ്പോഴത്തേനും ഒരു ക്യാപ്പച്ചിനോ ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചിട്ട് ഞങ്ങൾ സിനിമ കാണാൻ വീണ്ടും കയറി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എന്തായിരുന്നു സിനിമയൊക്കെ കണ്ടിട്ടിറങ്ങി. സിനിമ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ടർബോ ഞങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വലിയ ലാഗൊന്നും തോന്നിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ ആ ഇൻ്റർവെല്ലിനോട് അടുക്കാറായപ്പം ചെറുതായിട്ടൊന്ന് ലാഗ് എടുപ്പിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫൊന്നും ഒരു ലാഗും തോന്നിച്ചില്ല. സമയം പോയതേ അറിഞ്ഞില്ല. രസമുണ്ടായിരുന്നു. മമ്മൂട്ടി ചെറിയൊരു കോമഡിയൊക്കെ ആയിട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പം നല്ല രസമുണ്ട്, രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത് പോകാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ടർബോയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വേറെ എങ്ങും കയറിയില്ല. നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിലും ഞങ്ങൾ ഈ എലമെൻസ് മോളിലേക്ക് വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് ഞങ്ങൾ കറങ്ങിയേ പോകത്തുള്ളൂ. കാരണം ഞങ്ങൾ വന്ന വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതിരാത്രി ആയാലും എത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ എത്തി. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡിന്നറിൻ്റെ പരിപാടികളിലേക്ക് ഞാൻ കടന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. പിന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഞാൻ മാവൊട്ട് കുഴച്ച് വെച്ചിട്ടുമല്ല പോയത്. അതുകൊണ്ട് എനിക്ക് മടിയായ കാരണം ഞാൻ ഇന്ന് ഗോതമ്പ് ദോശയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ചിക്കൻ കറിയും ഗോതമ്പ് ദോശയും വലിയ നല്ല കോമ്പിനേഷനൊന്നും അല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി, നമ്മൾ ഉച്ചയ്ക്ക് വെച്ച വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു. അത് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് കറക്റ്റ് ഗ്രേവിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇത് നല്ല ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും മതി. ചോറും പുളിശ്ശേരിയും ഈ ചിക്കൻ കറിയൊക്കെ കൂടെ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ രാത്രി ചോറുണ്ണത്തില്ല. അതുകൊണ്ട് ഗോതമ്പ് ദോശയുണ്ട്, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇടയ്ക്കൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
താങ്ക് യു സോ മച്ച്.